ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് ഒരു അര കപ്പ് മൈദ, ഞാനിപ്പോൾ അര കെ ജി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു കാ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക, എന്നിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്കൊക്കെ മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയ തരില് പഞ്ചസാരയാണ് ഈ പൊടിക്കണ്ട. ഇത് കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, കുറച്ചിച്ച് കുറച്ചിച്ചിട്ടിട്ട് ഇതുപോലെ ചെയ്യുക. ഒരു അഞ്ച് മിനിറ്റോളം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയും ഈ പഞ്ചസാരയും ചേർന്ന് ഒരു ക്രീം രൂപത്തിലാകുന്നത് വരെ വേണം ചെയ്തെടുക്കാൻ. ഞാനൊരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മിൽക്ക് എസൻസും ഒരു കാ ടീസ്പൂണോളം ബട്ടർ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണോളം ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതേ അളവിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊഴിച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം ബീറ്റർ ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ഇതുപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി, ബീറ്റർ ഉപയോഗിക്കരുത്. ഇനി അടുത്ത പോർഷനും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് കേക്കിൻ്റെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അടുത്തതായിട്ട് ഞാനൊരു 10 മിനിറ്റ് മുമ്പേ ഈ ഒരു ഇഡ്ലി ചെമ്പ് ഇതുപോലെ ബ്രഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഇതിലേക്ക് ഈ കേക്ക് മോൾഡ് ഇറക്കി കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഇനി വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ക്രീം ഒഴിക്കുന്ന സമയത്ത് ഇതൊരു കട്ട കിട്ടിയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഒന്ന് ചൂടാവുന്ന സമയത്ത് അതങ്ങോട്ട് ഉരുകി പോയിക്കോളും. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇന്നിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റിനൊക്കെ ശേഷം ഞാൻ കേക്ക് നോക്കിയപ്പം ബേക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിതിൽ ഒരു 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സൺ വിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ലിക്വിഡ് കളറാണ് ഞാൻ ചേർത്തത്, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ജെൽ കളർ ആണെങ്കിൽ നമുക്ക് വിപ്പ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ കേക്ക് ഇതുപോലെ മൂന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേൺ ടേബിളിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ കേക്ക് ഇളകി വരാതെ വെക്കാനാണ് കേട്ടോ, നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത്. ഇനി അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഈ ഒരു കേക്കിനെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് നനച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഐസ് നൈഫ് വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിനെയും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം മുഴുവൻ ലെയേഴ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിനെ മുഴുവനായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. അതിനായിട്ടിപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമാക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഐസ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. സൈഡ്സും അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര മെൽട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കടല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളെ കയ്യിലില്ല നട്സ് ഏതാച്ചെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള മിക്സാണിത്. ഇത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്നിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ അതുപോലെ ഈ ഒരു സൈഡിൽ ഈ ഒരു നട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈനും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സോസാണ് ഈ ഒരു കേക്കിന് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഐസിങ് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സോസ് ഒഴിച്ചിട്ട് സൈഡ്സിൽ നട്സൊക്കെ വെക്കാനിട്ട് ഒന്നും കൂടെ നല്ലത്. ഞാൻ മറന്നു പോയതാണ് അങ്ങനെ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് സിൽവർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരു ക്രഞ്ചിയും നല്ല ആ സോസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് സംഭവം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.